ചോദിക്കട്ടെന്താ നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? നിക്കോ, പൂജാരിമാർക്ക് പ്രേമം പാടണ്ടോ? എന്താ പൂജാരിമാർക്ക് പാടില്ലാന്നുണ്ടോ? ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. സലീം അനാർക്കലി, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലാതെ പേരിനെങ്കിലും ഒരു പൂജാരിയുടെ പേര് പറയാനാവോ? ചരിത്രങ്ങളൊക്കെ നോവ് ഇവിടെ തിരുത്തി കുറിക്കും. നിന്റെ പ്രേമത്തെ കുറിച്ച് പറയ. പ്രേമം പ്രേമം പ്രേമം, പ്രേമത്തിൽ വല്ലതും കുടുങ്ങിയോ? എന്താ ഒരു കള്ളച്ചിരി! ഈ നാണം കണ്ട പേടിയാ വരിക. ഗുരുദേവാ, ഈ നാണം അങ്ങടെ അവസാനിപ്പിച്ച് ആ കുട്ടി ആരാണെന്ന് പറയാ. മംഗലശ്ശേരിയിലെ ഗണപതി ശാസ്ത്രികളില്ലേ? ഇല്ലാലോ, അയാള് കഴിഞ്ഞ കുംഭമേളയില് വെള്ളത്തില് വീണ് മരിച്ചില്ലേ? അയാളുടെ പീഠകർമ്മത്തിന് പോയപ്പോ മൂത്ത മകൾ ശശികലയെ നോമ്പ് കൊടുത്തു. എന്താ ഇത് ഗുരുദേവ? മന്ത്രോച്ചാരണത്തിനിടയ്ക്കും കണ്ണുകൾ വെറുതെ ഇരുന്നില്ല. കൊടുത്തു വന്ന് ദൗർഭാഗ്യത്തിന് എന്റെ ഇഷ്ടം അറിയിക്കണതിന് മുമ്പ് അവളുടെ വീട് കഴിഞ്ഞു പോയി. അവൾക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന പേര്. നമുക്ക് ചേരില്ല, അതുകൊണ്ടൊരു കൊശവന്റെ കൂടെ അവളെ വീട് കഴിപ്പിച്ചയച്ചു. അവളുടെ അനിയത്തി ഒരു ചന്ദ്രക്കലി ഉണ്ടടാ. അവളും കൂടെ പോയാ പിന്നെ അവളുടെ അമ്മ ബാക്കിയുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടടാ. അതുകൊണ്ട് ഒരു വർഷം മുമ്പ് അമ്മയും മോളെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ചരി, ചന്ദ്രകലയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ അവളോടൊന്നും സംസാരിക്കണം. കുട്ടി ഇങ്ങോട്ട് വിളിക്കാ ഗുരുദേവ, ഞാനില്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ. നിന്റെ ഈ ചോരത്തിളപ്പ് കാണുമ്പോ അവളുടെ മനസ്സിളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ വീട് ഭേഷായിരിക്കണോ ഗുരുദേവ? ഭേഷായിട്ട് നീ പറയുമല്ലോ അല്ലേ. എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ? പട്ടുവാ, അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. 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 വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം. ആയിക്കോട്ടെ. ഗുരുദേവാ, എന്താ ഈ സാധനങ്ങളൊക്കെ? നോമ്പന്നെ വാങ്ങിക്കൊടുത്തതാ. ശരിക്കും പറഞ്ഞാ ഗുരുദേവൻ അങ്ങടെ വഹിച്ചുല്ലേ? ഈ വേളി കഴിഞ്ഞു കിട്ടിയാ എല്ലാം എന്റേതാവൂലോ. ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടൊന്നും കാണാറില്ല. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ സിക്സ് പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരി ആയിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു അല്ലേ അമ്മായി? അതെ അതെ, കാത്തിരുന്ന് കാത്തിരുന്ന് വാർത്തക്കായി. ഏയ്, അങ്ങനൊന്നുമില്ല, ഗുരുദേവൻ ഇപ്പോഴും യവനല്ലേ. അറിയോ, കഴിഞ്ഞ ആഴ്ച ഒരു പേടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണി എന്നെ ഗുരുദേവനോട് പൊളിച്ചോടാൻ തയ്യാറായി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ഇതൊക്കെ എന്താ ഇത്ര പറയാൻ? ഇതൊക്കെ പതിവുള്ളതല്ലേ, അമ്മായി കേട്ടിരിക്കും. കേട്ടിട്ടില്ല. എന്നെ ശുണ്ടി പിടിപ്പിക്കരുത്. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഇതൊക്കെ ഒരു വിദ്യല്ലേ അമ്മായി. ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുണ്ടുപിടിപ്പിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ് ദേവായിരുന്നു. ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അമ്മായി, ചന്തു വരണുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലല്ലോ. നാണിച്ചിട്ട ഇപ്പൊ കണ്ടോളൂ. ചന്തു, ഇവളോ? എന്താ പറ്റിയേ? അതല്ല ഗുരുദേവ, അത്യാവശ്യം ഒരു കൂട്ടം പറയാനിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ പറയണുണ്ട്, അങ്ങോട്ട് പുറത്തേക്ക് വരിക. പട്ടതിരി നിക്കൂ. ചന്തു, നിന്നോട് പട്ടതിരി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പട്ടു. ശരി പട്ടു. പട്ടു തന്നെ ടു ഇൻ വൺ സെറ്റ് പാടണില്ല. കാലത്തെ സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖമില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ. അത്രല്ലേ ഉള്ളൂ, അതോർത്ത് വിഷമിക്കണ്ട. ഇവൻ റിപ്പയർ ചെയ്യും, കാണിച്ചു കൊടുക്കുക, ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു ടു ഇൻ വണ്ടെ കാര്യമാ. ആദ്യം ചന്തുവിന്റെ ടു ഇൻ വൺ റിപ്പയർ ചെയ്ത് കൊടുക്കുക, പോവുക. കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ? അതേടാ, വീണ്ടും നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ. പറയാതെ കളർ ടിവിയും VCR-ഉം ടു ഇൻ വൺ ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരി, ചെന്ന് പറ. ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ,
സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടിടത്തൊക്കെ തൊട്ടത് എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത് വട നമുക്കൊരു പറയൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടുവല്ലോ അപ്പോഴേ നീയും അടക്കാം ഞാനും അടക്കാം എന്താ വായ എന്ന തുറക്ക എന്ത് മനുഷ്യന് സൂര്യം തരാതെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക എനിക്ക് പബ് എന്ന് കേട്ടാലേ കല്യാ പബ്ലിക് റൊമാൻസിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ട് നർസി ഒന്ന് മോഡൻ ആവട എന്തിനാ ഗുരുദേവ എന്നെ ഈ പ്രച്ഛന്ന വേഷം കെട്ടിച്ച് ജീവിച്ചാ മതിയോ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ ഈ പബ് പൂജ ചെയ്ത് നമ്മളല്ലേ എന്റെ പട്ടു ഈ ഡ്രസ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇതെന്നല്ല നിനക്ക് തുണിയെ ഇഷ്ടമല്ലല്ലോ എന്റെ ഗുരുദേവ എനിക്ക് താറുടുക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല ഹൈ ഇവരൊരുത്തൽ ഇത് ഈ പബ്ബിലെ ഡ്രസ് കോഡാടാ ധരിച്ചേ പറ്റൂ വരികോടോ എന്തോ എടോ ബാർബോയ് ഒരു ബിയർ ഇങ്ങനെ തരിയാ ഇപ്പഴല്ലോ ഒരു ബോട്ടിൽ അടിച്ചത് എന്താ കഥ ഞാനോ ബിയറോ ആര് കുടിച്ചു ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ എടോ കൊരങ്ങ എന്തൊക്കെയാ താനീ പൊലമ്പണേ ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ വരുന്നേനെ ആദ്യമായിട്ടാടോ എന്താ കുട്ടിയെ കാണിക്കണേ അസ്ഥാനത്ത് കയറി തോണ്ടേ ആരാ നീ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്റെ സംസാരം ഇങ്ങനെയാ ദോ ചുമ്പ ആ ബിയർ ഇങ്ങനെ തരിയാ ഇവക്കും കൊടുക്കാം മദ്യം ഇത് വലിയ ശല്യമായല്ലോ നിന്നോട് പറയണോ എന്താ ദേഷ്യ അല്ല സ്നേഹ സോറി പറയാനുള്ള വരവാന്ന തോന്നുന്നേ ഇഡിയറ്റ് ഒരു ബിയറും കൊടുത്താ എടോ ഇത് ബിയറാ പച്ചവെള്ളം അല്ല വലിച്ചങ്ങ് കേറ്റരുത് ഇപ്പൊ ഒരെണ്ണം തന്നല്ലേ ഉള്ളു പിന്നെയും വന്നിരിക്കുന്നു ഇതെല്ലാം എങ്ങോട്ടേ പോണേ അതോ അതവിടെ നിന്ന് കിളവ് വാങ്ങിച്ചു കുടിച്ചു മോന്തയ്ക്ക് ഒന്ന് കൊടുത്താലോന്ന് വിചാരിച്ച പ്രായത്തോർത്ത് വിട്ടു അതേതായാലും നന്നായി നീ ബിയർ എടാ കുടിച്ചോളിയാ ഗുരുദേവ നിങ്ങളുടെ ബിയർ ഒരെണ്ണം കുടിക്കട്ടടാ കുടിച്ചു കഴിയട്ടെ ഇതാരാ നിന്റെ അങ്കിളാ നിനക്ക് സന്തോഷായില്ലേ He's my friend. Oh, I'm sorry. കണ്ട നിന്റെ അങ്കിൾ എന്നെ പറയൂ. ആ കുട്ടിക്ക് നല്ല ഫലിത ബോധമുണ്ട് ഗുരുദേവ അവൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്താ കുട്ടിയെ എന്താ നിരീക്ഷിച്ചിരിക്കണേ കാണാനൊരു വൃദ്ധ ബ്രാഹ്മണനാണെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പാണേ നിത്യേന പാലി സേവിക്കണത് അസ്ലീ പവറ ദരിദ്രവാസി പുറത്തേക്ക് പോവുക സ്വർഗത്തിലെ കട്ടറും ബാബാതിരിക്കുക എന്താ നോക്കണേ തോണ്ടോ നിനക്ക് ഇന്നത്തെ പ്രശ്നം തോണ്ടിക്കോ ഇവിടെ ആർക്കാതുള്ളത് കണ്ടില്ലേ തുണി ഉരിഞ്ഞ ആറുന്നത് നിക്കിവിടം ശരിയാവില്ല ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ വേണം പറയാൻ സ്റ്റൂപ്പിഡ് ഫെലോ എന്ത് സ്ട്രക്ചർ ആളിയാ ചാരക്കാളിയാ എവിടെയായിരുന്നു ഇതുവരെ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യണോ എന്റെ മൂഡ് കംപ്ലീറ്റ് കളഞ്ഞു അതിനെ നീ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലം ഇതല്ലേ ചന്തു ഡാൻസ് ചെയ്താലോ ഡാൻസോ ഡാൻസ് എനിക്ക് അറിയില്ല ഭട്ടു എനിക്ക് എന്താ ഡാൻസ് അറിഞ്ഞിട്ടാ അങ്ങോട്ട് ചെല്ലുക കളിക്കുക വരിക വരിക ഭട്ടു ഇയാൾ എന്നെ മനപ്പൂർവ്വം ഇടിക്കുക എന്താ എന്താ ശല്യം ചെയ്യണേ ചന്തു ഇവിടെ ഇത് സാധാരണ നടക്കാറുള്ളതാ നീ വിഷമിക്കണ്ട കേട്ടോ ഞാൻ കൂടെ വന്നതുകൊണ്ടല്ലേ ഭട്ടൂന് അടി കിട്ടിയത് നീ ഉള്ളതുകൊണ്ട് അവന്മാര് രക്ഷപ്പെട്ടെ ഇല്ലേച്ച കാണായിരുന്നു കളി ഓ
യവന്മാരെന്റെ പുക കണ്ടേ അടങ്ങൂ. അങ്ങനെ അങ്ങ് പോയാലോ മച്ചു. ഇവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിട്ട് വരാം, എന്നിട്ടാവാ സംസാരം. അത് വേണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴോ? എന്നാ വരിക. എന്തിനാടാ ശല്യപ്പെടുത്തണേ? ഞങ്ങള് ശല്യത്തിനൊന്നുമില്ല, പെണ്ണിനെ കൂട്ടേക്ക്. ഓ എന്റെ ശിവനെ, ഇതാ നിങ്ങളൊക്കെ ചെറുപ്പമില്ലേ, ആരോഗ്യമില്ലേ, വേറെ ഏതിനെങ്കിലും വളച്ചൂടെ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചതാ, കയ്യിൽ നിന്ന് കൊറേ കാശ് പോയി. ഗുരുദേവ, ഇങ്ങനെ എവിടെ പോയി തൊളഞ്ഞു? ഗുരുദേവ, അയ്യോ എവിടെ പോയോ എന്തോ. എന്തിനാ തടയണേ? ബില്ലിനാണോ? ഞങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്തുകൊണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് ബില്ല് ചോദിക്കേ? എവിടെയാ നിങ്ങളുടെ ഓണർ? വിളിക്കെങ്ങട്, നിക്ക് രണ്ടു വാക്ക് സംസാരിക്കണുണ്ടേ, വിളിക്കണോ? എങ്ങോട്ടാ പോണ്ടേ? എന്റെ പാട്ടിന് ഞാൻ പോയതാ. ഈ രണ്ടും മർക്കടന്മാരും കൂടെ എന്റെ വഴി തടഞ്ഞു. എന്റെ അഭിമാനത്തിന് വില പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവരെ രണ്ട് അസഭ്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ബ്രാഹ്മണ ശാവ ഏൽക്കാൻ നോക്ക. ഹായ്, ഇവറ്റേക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എവിടെയായിരുന്നു ഗുരുദേവ? കൺമുന്നി ഇന്നലെ അപ്രത്യക്ഷ ആയത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യാ? നിക്ക് വന്ന ദേഷ്യത്തിന് നരസിംഹ അവതാരം എടുത്ത് വലിച്ച കയ്യെടുത്തങ്ങട് മാറ്റിയ. നിനക്കറിയാലോ ഞാൻ എത്ര അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സ്ത്രീകളുടെ മുന്നിൽ ചെയ്യാറുണ്ടോ? സ്ത്രീകൾ കൂടെ ഉള്ളപ്പോ സംയമനം പാലിക്കണം. ഇങ്ങോട്ട് വരിക. പട്ടു ചന്തു, അവര് വീണ്ടും വന്നാലോ? നോമി ഇവിടുന്ന് കൊണ്ട് മാറി നിൽക്കാം. എടാ ചാരി, നീ ചന്തുവിനെ വീട്ടിൽ കൊണ്ടാക്കുക. ഞാനോ ഒറ്റയ്ക്കോ? താൻ തന്നെ ഒറ്റയ്ക്ക് വരിക. ഇങ്ങനെ മിണ്ടാതെ വണ്ടി ഓടിക്കാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ. എനിക്ക് മന്ത്രം ചൊല്ലാനല്ല, മറ്റൊന്നും അറിയില്ല. ആ മന്ത്രമെങ്കിലും ചൊല്ലി എന്നെ ഒന്ന് പ്രീതിപ്പെടുത്ത്. പ്രീതിപ്പെടുത്താൻ? നീ ആരാ, ദേവിയോ? ദേവി തന്നെ.